ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജർ കുത്തിയാലേ ഓൺ ആവുന്നുള്ളൂ, അല്ലാത്തപ്പോൾ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പരിഹാരമുണ്ട്, അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്, ഇതൊരു ഗൾഫ് മോഡലാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരാൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ചാർജറിൽ കുത്തിയാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു നോക്കിയിട്ട് എന്താ സംഭവം എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ പാസീവ് റേഡിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ നല്ല ടൈപ്പായിട്ട് കാണുന്നത് ഇതിൻ്റെ ഈ ഭാഗത്തുള്ളത് കുറച്ച് ദ്രവിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രൂ അയച്ച് നോക്കാം, എന്താ ബാറ്ററി തന്നെയാണോ അല്ലെങ്കിൽ ചാർജിങ് സെക്ഷൻ ആണോ എന്ന്. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ പലതും പല തരത്തിലാണ് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാവുക. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് അയക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ. ബാറ്ററിയാണ് ഈ കാണുന്ന ബ്ലൂ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ബാറ്ററിയും പിന്നെ ബോർഡിൽ ചാർജിങ് സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോന്നാണ്. ഈ ബാറ്ററി അയച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലത് ഇവിടെ ഗ്ലൂ ചെയ്ത് ആകെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാവും. ഇത് ഞാനിപ്പോൾ സാധാരണ സ്ക്രൂഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ രീതിയിലെടുത്തത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അയച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ വയറ്, അതായത് ബാറ്ററിയുടെ വയറും സ്പീക്കറിൻ്റെ വയറും എ ആർ സിയിലായിട്ട് അതിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അയച്ചെടുക്കണം. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എ ആർ സിയിൽ കറക്റ്റായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസായതുകൊണ്ട് ഞാൻ ടീസർ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് റിലീസ് ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഫ്രീ ആയി കിട്ടി. അപ്പോൾ ഈ ബോർഡിൽ കംപ്ലയിൻ്റ് ഉണ്ടോയെന്നും നമ്മൾ ചെക്ക് ചെയ്യണം, അതേപോലെ ബാറ്ററി നോക്കണം. അപ്പോൾ ആദ്യം ചാർജ് ബാറ്ററിയിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ സീറോ ആണ്, ഒരു അനക്കുമില്ല ബാറ്ററിക്ക്. ഇനി ചാർജർ കുത്തിയിട്ട് ചാർജറിനുള്ള പവർ ചാർജിങ് സെഷനിലൂടെ ബാറ്ററിയിലേക്ക് എത്തുന്നുണ്ടോയെന്ന് വെച്ച് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ അവിടെ 3.46 എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാർജിങ് സെഷൻ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ കുത്തിയ സ്ഥിതിക്ക് കുറച്ച് ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവുമല്ലോ, അതിലത് ഓൺ ആവുമെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോലും യാതൊരു രക്ഷയും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി പറയുന്നത് ചാർജർ കുത്തിയിട്ട് ഇത് ഓണായി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട്, അതായത് സെർച്ചിങ്ങൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഊരെ പാട് തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഓൺ ചെയ്താൽ ബാറ്ററി പവറില്ല, ഇനി ബാറ്ററി മാറ്റിയിടുക. അപ്പോൾ മാറ്റിയിടാൻ വേണ്ടിയിട്ട് എടുത്ത ബാറ്ററിയാണ് ഈ കാണുന്നത്, 3.7 volt ബാറ്ററിയാണിത്. ഇത് നമുക്ക് നാട്ടിൽ വാങ്ങാൻ കിട്ടും 200 something വില ഉള്ള ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഈ സെയിം ടൈപ്പ് സെയിം വോൾട്ടേജ് തന്നെ നോക്കി വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഇങ്ങനത്തെ ആണെങ്കിലും ഈ റൗണ്ട് ടൈപ്പ് ആണെങ്കിലും ചിലതിൽ വേറെ ടൈപ്പ് ബാറ്ററികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഈ BMS ബോർഡ് അടക്കം നമുക്ക് മാറ്റി വെക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റും കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ബോർഡ് ഉടുത്തി കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇവിടെ ഒരു തുരുമ്പിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തുരുമ്പിച്ച് കട്ടായി കിടക്കുക എന്നുള്ള അഭിപ്രായം. അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കും ഇതിലൂടെ ചാർജ് ബാറ്ററിയിലേക്ക് കയറാതായിട്ട് കുറേ കാലം കൊണ്ട് ആ ബാറ്ററി ഡെഡായത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഇതിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്ത്, നമ്മൾ വാങ്ങിയ ബാറ്ററി ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് നോക്കണം. ആദ്യം ഒന്ന് ഓൺ ചെയ്തൊക്കെ ഉള്ള ബാറ്ററിയിൽ ചാർജിൽ അത് ഓണാവും, കറക്റ്റായിട്ട് നമുക്ക് ഓണായിട്ടുണ്ട്. സെർച്ചിങ് ആണ്, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കവർ ഇട്ടിട്ട് നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ, അതായത് സീലോ എന്തെങ്കിലും സീൽ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ, എയർ ലീക്ക് ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്ന നല്ലതാണ്, എന്നിട്ട് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഓണായി. ചാർജർ കുത്തി നോക്കാം, ചാർജർ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ടോന്ന്. ചാർജറിൻ്റെ റെഡ് ഇൻഡിക്കേറ്ററാണ് കാണുന്നത്, LED. ഓക്കെ, അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. നമുക്ക് ഇനി ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Bluetooth connected. ഓൺ
വോളിയം കൺട്രോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ ഓക്കെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിന് എന്തെങ്കിലും അങ്ങനെ ചാർജർ കുത്തിയാൽ മാത്രം വർക്ക് ചെയ്യുന്ന അവസ്ഥയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ഇതേപോലെ അയച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ചിലത് അയച്ച് ചെക്ക് ചെയ്യാൻ സിമ്പിളായിരിക്കും എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളതാണെങ്കിൽ എളുപ്പമായിരിക്കും, ചിലത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക, ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് റിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യുക. വീഡിയോസ് ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.